എത്ര നേരമായി വിളിക്കുന്നു, മമ്മി എന്താ ഫോൺ എടുക്കാത്തെ? മോഹനെങ്ങാനും ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാ. പിന്നെ വോയിസ് ടെസ്റ്റിന് പോയിട്ട് എന്തായി? മോള് വിൻ ചെയ്തോ? മമ്മി എന്ത് പണിയായി കാണിച്ചേ? അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു? നീ പറയുന്നേ എന്തിനാ? പോലീസിനെ കൊണ്ട് ഗൗരി അറസ്റ്റ് ചെയ്യിച്ചേ? എന്താ മോളെ നീ പറയുന്നേ? ഞാൻ ആ കുട്ടിയെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചെന്നോ? മമ്മിക്ക് അറിയില്ല മോളു. ഞങ്ങള് ഗ്രാൻഡ്മയും കൂടി അത്യാവശ്യമായിട്ട് വേറൊരു സ്ഥലത്ത് പൊയ്ക്കൊണ്ടിരിക്കുവോ? വേണ്ട, ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കൊന്നും വേണ്ട. ഗൗരി വോയിസ് ടെസ്റ്റിന് പങ്കെടുക്കാതിരുന്ന രണ്ട് പാട്ടും എനിക്ക് എന്നെ കിട്ടുമെന്ന് കരുതി ചെയ്ത പണിയല്ലേ? എനിക്കൊരു പാട്ട് മതിയെന്ന് പറഞ്ഞിരുന്നല്ലേ? പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്തേ? ഐ ഹേറ്റ് യു. ഞാൻ ഇനി മമ്മിയോട് മിണ്ടില്ല. ഇപ്പൊ ഗൗരി അറസ്റ്റ് ചെയ്യിച്ചതുകൊണ്ട് വോയിസ് ടെസ്റ്റ് പോലും ക്യാൻസലായി. സന്തോഷായില്ലേ? ഇപ്പോ ഞാൻ കട്ട് ചെയ്യാം. തമ്പൂരുവിനൊപ്പം വോയിസ് ടെസ്റ്റിന് പ്രൊഡ്യൂസർ റെക്കമെൻഡ് ചെയ്ത കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിന്ന്. എന്താ കാര്യം? എന്താ കാര്യമെന്ന് എനിക്കെങ്ങനെ അറിയാം? തമ്പൂര് വിചാരിക്കുന്നത് അവൾക്ക് ആ രണ്ടു പാട്ടും കിട്ടാൻ വേണ്ടി നമ്മൾ ഗൗരിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചു. പപ്പി, നീ പെട്ടെന്ന് തിരിച്ചു വിളിച്ച് ശരിക്കും എന്താ ഉണ്ടായെന്ന് ചോദിക്കും. വേണ്ട, തമ്പൂര് മോഹന്റെ ഫോൺ ഇപ്പൊ തിരികെ കൊണ്ടുവച്ചിട്ടുണ്ടാവും. നീ തിരിച്ചു വിളിക്കുമ്പം മോഹനങ്ങാണുമാണ് ഫോൺ എടുക്കുന്നതെങ്കിൽ നീയും തമ്പൂരും കൂടെ ഫോണിലൂടെ വിവരങ്ങൾ കൈമാറുന്നെന്ന് മനസ്സിലാവും. അതോടെ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആവും. ഇനി വിളിക്കില്ലെന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട തമ്പൂര് ഫോൺ കട്ട് ചെയ്തത്. ആ ദേഷ്യം ഒന്നും കണക്കാക്കണ്ട. രാത്രിയാകുമ്പോൾ അവള് വിളിച്ചോളും, സോറിയും പറയും. എങ്ങോട്ടാ ചന്ദ്ര? ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ. നന്നായി. നിർമ്മല വന്ന് പറഞ്ഞപ്പോ പത്മിനിക്ക് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും കൈയുണ്ടോന്ന് എനിക്കും സംശയമുണ്ട്. പക്ഷേ ഇപ്പൊ പത്മിനി ചെന്ന് കണ്ട് വഴക്കിടാനോ ചോദിക്കാനോ ഒന്നും നിക്കണ്ട. അവൾക്ക് അതിനെ കുറിച്ച് അറിവൊന്നുമില്ലെങ്കിൽ അത് മതി അവൾക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ. പത്മിനി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് നിന്നെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വേണ്ടി ആയിരിക്കില്ല. തമ്പുരുവിനെതിരെ മത്സരിക്കാൻ ആളും ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാവും. ഞാനിപ്പോ എന്തായാലും പത്മിനിയെ കാണാനോ അന്വേഷിക്കാനോ ഒന്നും പോകുന്നില്ല. നിർമ്മല പറഞ്ഞ പോലെ നമ്മളും പത്മിനിയും തമ്മിലുള്ള പ്രശ്നം കാരണം പാവപ്പെട്ട ഒരു പെൺകുച്ചി സങ്കടപ്പെടാൻ ഇടവരരുത്. എന്നാ ചെല്ല്, പാവപ്പെട്ട ആ കുട്ടിയെ സഹായിക്കുന്നതിന്റെ ഫലം നമ്മുടെ അനുമോന് കിട്ടും. പോയിട്ട് വരാമേ. ചന്ദ്രേട്ടാ, മോഹനെ കൂട്ടി പോയാലോ? ഏ, അത് വേണ്ട. തൽക്കാലം ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന കാര്യവും പത്മിനിക്ക് ഇതിൽ കൈയുണ്ടെന്ന് നമുക്ക് സംശയമുണ്ടെന്ന കാര്യമൊന്നും മോനും അറിയണ്ട. സ്റ്റേഷനിൽ ചെന്നിട്ട് പത്മിനിക്ക് ഇതിൽ എന്തെങ്കിലും കൈയുണ്ടെന്ന് അറിഞ്ഞാ ഞാൻ തന്നെ നേരിട്ട് ഒന്ന് മോനോട് പറഞ്ഞോളാം. എത്രയും വേഗം വിനോദിനിയും ഗൗരിയെ ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള ഏർപ്പാട് ചെയ്യണം സാർ. ഗൗരി പെങ്കൊച്ചാണെന്ന് ആ DYSP-ക്ക് SI-ക്കൊക്കെ ബോധ്യമായല്ലോ, പിന്നെന്താ പ്രശ്നം? ഞാൻ ആ SI-യോട് വിവരം പറഞ്ഞിട്ടുണ്ട്. വിട്ടില്ലെങ്കിൽ വിടിക്കാനുള്ള പണി നമുക്കെടുക്കാം. ഇവരാ അന്ന് അമ്പലത്തിൽ ഒരു ആൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് വന്നിരുന്നത്. വലിയ കാശുകാരാ. ആ DYSP ജയരാജ് ഇവരുടെ ബന്ധുവാ. എന്തെങ്കിലും കള്ളക്കളി കളിച്ച് ഗൗരിയെ ജയരാജ് ഇവരുടെ കൂടെ പറഞ്ഞുവിടുവോ? അങ്ങനെയൊന്നും കൊണ്ടുപോകാതിരിക്കാനുള്ള വഴിയുണ്ട്, നോക്കട്ടെ. എവിടെയെങ്കിലവൻ? എനിക്ക് അവന്റെ മുഖം ഒന്ന് കാണണം. ദേ, ഞാൻ ഇപ്പോഴേ സാങ്ഷൻ ചോദിക്കാം. അവനെ കണ്ട ആ നിമിഷം അവന്റെ കർണക്കുട്ടിക്ക് ഞാനൊന്ന് കൊടുക്കും. നീ എന്താ ഈ പറഞ്ഞത്? ഇത് നമ്മുടെ വീടൊന്നുമല്ല, തന്നെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യാൻ. ജയ, എവിടെയാ ചെക്കൻ? ലോക്കപ്പിൽ ഇട്ടിരിക്കുകയാണോ? ലോക്കപ്പിലൊന്നും ആക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത സിറ്റുവേഷനിലാ ചേച്ചി. എന്ത് സിറ്റുവേഷൻ?
എന്നെ എത്ര ടെൻഷൻ അടിപ്പിച്ചവൻ അവൻ. നാട് മുഴുവൻ നായ്ക്കളെ പോലെ നമ്മൾ എവിടേക്ക് ഓടിപ്പിച്ചു അവൻ. എനിക്ക് കാണണം അവനെ. നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അത് ആൺകുട്ടിയല്ല. അയ്യോ അങ്കിളെ, അതവൻ പെൺകുട്ടിയായി വേഷമിട്ടിരിക്കുന്നതാ. അങ്ങനെ വേഷം മാറാൻ അവൻ മിടുക്കനാ. കണ്ടാ തനി പെൺകുട്ടിയാണെന്ന് തോന്നും. കണ്ടാൽ മാത്രമല്ല പപ്പി, ശരിക്കും അത് പെൺകുട്ടി തന്നെ. സത്യമാണോ ജയൻ പറയുന്നത്? അതെ വിശ്വട്ട, വനിതാ കോൺസ്റ്റബിളിനെ കൊണ്ട് ഞങ്ങൾ അവളെ പരിശോധിപ്പിച്ചു. പുറമേയുള്ള കാഴ്ചയിൽ മാത്രമല്ല, ശാരീരികമായോ അത് പെൺകുട്ടിയാ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. എനിക്ക് നിന്നോട് കള്ളം പറയേണ്ട കാര്യം എന്താ? ഇവളെ എങ്ങനെയാ ജയൻ നീ കണ്ടുപിടിച്ചത്? പല ഏരിയയിൽ നിന്ന് കളക്ട് ചെയ്ത സി സി ക്യാമറയിലെ വിഷ്വൽസ് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പില് അനുമോന്റെ മുഖസാദൃശ്യമുള്ള ഒരു പെങ്കൊച്ചിനെ കണ്ടു. അനുമോന്റെ അതേ മുഖം, കഴുത്തിലെ ചരട് പോലും അത് തന്നെ. സംശയം തോന്നി അന്വേഷിച്ചു ചെന്നപ്പോഴാ അത് ഗൗരി എന്ന് പറയുന്ന ഒരു പാട്ടുകാരി പെൺകുട്ടിയാണെന്ന് അറിയുന്നത്. അതെ. അപ്പോ തമ്പുരി പറഞ്ഞ ഗൗരി ഇതായിരിക്കോ? അങ്കിൾ, നീ ഗൗരി എവിടുന്നാ പിടികിട്ടിയത്? ഞാൻ പോയില്ല, ഒരു എസ് ഐ വിട്ടാ പിടിച്ചോണ്ട് പോകുന്നത്. കൂടെ അവളുടെ ഏട്ടനാണെന്ന് അവകാശപ്പെടുന്ന ഒരുത്തനും ഉണ്ട്. പിടിച്ചത് എവിടുന്ന്? ഏതോ സിനിമയിൽ പാടാനുള്ള ചാൻസിന് വേണ്ടി വോയിസ് ടെസ്റ്റിന് പോയതായിരുന്നു. സ്റ്റുഡിയോയിൽ കയറും മുമ്പേ അവളെ അവളുടെ ഏട്ടനെന്ന് പറയുന്നവനെയും പൊക്കിയെടുത്തോണ്ട് പോകുന്നു. അപ്പൊ പിന്നെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല, തമ്പുരുമോള് പറഞ്ഞ ഗൗരി ഹനുമോൻ തന്നെയാ. സാറാ, വക്കീലാകെ പ്രശ്നം ഉണ്ടാക്കാണ്. ആൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ഇവിടെ കിട്ടിയ പരാതിക്ക് പെൺകുട്ടിയെ വിളിച്ചോണ്ടുവന്ന് ഡിവൈഎസ്പി ജയരാജ് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് ചാനലുകാരെയും പത്രക്കാരെയൊക്കെ വിളിച്ച് പറയുമെന്നാ പറയുന്നത്. ഒപ്പം ബാലാവകാശ കമ്മീഷനെ വിളിച്ച് വിവരം അറിയിക്കാൻ പോവത്രേ. ഉടനെ എന്തെങ്കിലും ഡിസിഷൻ എടുത്തില്ലെങ്കിൽ ഇഷ്യൂ ഈ സ്റ്റേഷനിൽ ഒതുങ്ങില്ല സാർ. ഞാനും കൂടി പെട്ടുപോകും. അങ്കിളെ, എനിക്ക് ഉടനെ അനുമോനെ കാണണം, കണ്ടേ പറ്റൂ. അത് അനുമോനല്ല പപ്പി, ഗൗരിയാണ്. ഗൗരി അവൻ അനുമോനാണോ? പെൺവേഷം കെട്ടി ഗൗരി ആയതാണോ എന്നൊക്കെ എന്നെ കണ്ടാൽ ആ നിമിഷം തെളിയും, എനിക്ക് ഉറപ്പാ. എന്നെ ഒന്ന് കാണിക്കെങ്കിൽ പ്ലീസ്. രമേശ് സർ, ഇവരെ ഒന്ന് കൊണ്ടുപോയി ഗൗരി ഒന്ന് കാണിച്ചു കൊടുക്ക്. ആ പിന്നെ പപ്പി, ഒരു കാര്യം മനസ്സിൽ വേണം. അവളോട് പെരുമാറുമ്പോ ഏതെങ്കിലും വിധത്തിൽ ഭയപ്പെടുത്തുകയോ മറ്റോ ചെയ്ത അത് കേട്ടാ കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായാൽ സംഗതി പ്രശ്നമാവും. സൂക്ഷിക്കണം. വിശ്വട്ട, നോക്കിക്കണം. ശരി. എന്താ നിന്റെ പേര്? ഗൗരി. അനുമോനെ നീ എത്ര പേര് മാറ്റിയാലും എനിക്കറിയാം നീ അനുമോനാണെന്ന്. നിന്റെ മുഖം, രൂപം, ശബ്ദം, കഴുത്തിലെ നിന്റെ ഈ ചരട് കെട്ടു ഏലസം ഒന്നും ഞാൻ മറക്കില്ല.
മോഹൻ സാറിനെയും നിന്റെ വല്യച്ഛനെയും വല്യമ്മയും അച്ഛമ്മയും ഒന്നും നിനക്ക് അറിഞ്ഞൂടാ അല്ലേ? നീ നോക്കിക്കോ, നീ കാണിക്കുന്ന ഈ അഭിനയത്തിന് അനുഭവിക്കാൻ പോകുന്നത് അവരായിരിക്കും. ഓരോരുത്തരെയും ഇഞ്ചിഞ്ചായി കൊല്ലും ഞാൻ. എന്താ അവരങ്ങനെ നീര് നീര് മരിക്കുന്നത് നിനക്ക് കാണണോ? കാണണ്ടെങ്കിൽ സത്യം തുറന്നു പറഞ്ഞോ. പറ, നീ അനുമോനല്ലേ? പറയാ, നീ അനുമോനാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പറയടാ, നീ അനുമോനല്ലേന്ന്? മാഡം, ഇത് ആൺകുട്ടിയല്ല, ശരിക്കും പെൺകുട്ടി തന്നെയാ. അതെങ്ങനെ? ഞങ്ങളുടെ കൂടെ ഒരു വർഷം കഴിഞ്ഞതായി ഇവൻ ആൺകുട്ടിയായിട്ട്, പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവൻ പെൺകുട്ടിയായി? അതെനിക്കറിയില്ല. ഇതെന്തായാലും ആൺകുട്ടിയല്ല, പെൺകുട്ടി തന്നെയാ. ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ ഇനി എന്ത് പറഞ്ഞാലും ശരി, ഇത് ആൺകുട്ടിയാണ്. പപ്പി, മതി, വന്നേ. വരാനാ പറഞ്ഞേ? എനിക്കിപ്പോഴും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും. അനുമോൻ പെൺവേഷം കെട്ടിയാണ് അന്ന് പെൺകുട്ടികൾക്ക് മാത്രമായി നടത്തിയ ഗാന മത്സരത്തിൽ പങ്കെടുത്തതെന്ന് നീ പറഞ്ഞില്ലേ? അതുവച്ച് ഇവൻ പെൺവേഷം കെട്ടിയതാണെന്നാണ് വക്കീൽ വന്ന് പറയുന്നത് വരെ ഞാൻ കരുതിയിരുന്നത്. അപ്പൻ ജയൻ പറഞ്ഞത് ഇത് അനുമോനല്ല, ഗൗരി എന്ന് പറഞ്ഞ മറ്റൊരു കുട്ടിയാണെന്നാണോ? അല്ലല്ല, ഇത് അനുമോൻ തന്നെയാ. ഇത് രണ്ടും നീ തന്നെ പറഞ്ഞല്ലോ. എങ്ങനെയാ ജയ, ആശ്രമത്തിലെ സ്വാമിയുമായി സംസാരിച്ചപ്പോഴും അനുമോൻ തന്നെയല്ലേ പറഞ്ഞത്? അല്ല, ഒരിക്കൽ പോലും അനുമോൻ എന്ന് സ്വാമി പറഞ്ഞിട്ടില്ല. ഇല്ല ജയ, സ്വാമിയും ആൺകുട്ടിയാണെന്നുള്ള അർത്ഥത്തിലാണ് സംസാരിച്ചത്. അല്ല വിശ്വേട്ട, സ്വാമിയും നമ്മളും ഒക്കെ സംസാരിച്ചത് ഞാൻ എന്റെ ഫോണിൽ ആരും അറിയാതെ റെക്കോർഡ് ചെയ്തിരുന്നു. ഇപ്പോ ഇത് പെൺകുട്ടിയാണെന്ന് അറിഞ്ഞ ശേഷം ഞാൻ വീണ്ടും അത് റീകളക്ട് ചെയ്ത് കേട്ടു നോക്കി. അനു ഇവിടെ വന്നപ്പോ, അനു ഇവിടെ ഉണ്ടായിരുന്നപ്പോ, അനു ഇവിടുന്ന് പോയപ്പോ എന്നിങ്ങനെ അനുവെന്ന് മാത്രമാണ് സ്വാമി നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഒരിക്കൽ പോലും അനുമോൻ എന്ന് സ്വാമി പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ അനു പെൺകുട്ടിയായിരുന്നു എന്ന് സ്വാമിക്ക് അറിയാമായിരുന്നു എന്നാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ അവൻ എന്തിനാ ആൺകുട്ടിയുടെ വേഷത്തിൽ ശ്രീമംഗലത്തേക്ക് വന്നത്? ഇനി അത് ചന്ദ്രേട്ടൻ വേഷം കെട്ടിച്ചു കൊണ്ടുവന്നതാണോ? അതെന്തിനാ ചന്ദ്രൻ അങ്ങനെ ആൺവേഷം കെട്ടിച്ചുകൊണ്ട് വരേണ്ട കാര്യം? അതെന്തിനാണെന്ന് ചോദിച്ചാ തൽക്കാലം ഉത്തരവ് എന്റെ അടുത്തില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഇത്രയും കാലം ശ്രീമംഗലത്ത് അനുമോൻ എന്ന ആൺകുട്ടിയായി കഴിഞ്ഞിരുന്നത് പെൺകുട്ടിയായ ഈ ഗൗരി തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. ഈ കാരണം കൊണ്ട് വേണമെങ്കിൽ അവന്റെ മേല്, അല്ല അവളുടെ മേല് ആൾമാറാട്ടത്തിന് കേസ് ചാർജ് ചെയ്യാൻ വകുപ്പുണ്ട്. സർ, അവരിതൊരു ന്യൂസ് ആക്കാനുള്ള പുറപ്പാടിലാണെന്ന് തോന്നുന്നു. സംഗതി ചാനലാരെ കറിഞ്ഞ ഇത് വലിയ പ്രശ്നവും. എന്താ വേണ്ട സർ? പപ്പി എന്ത് പറയുന്നു? വിട്ടേക്കങ്ങളെ. ഓക്കെ, ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ട് വാങ്ങിച്ച് പറഞ്ഞയച്ചേക്ക്. ഓക്കെ സർ. എനിക്ക് അവരെ ഒന്ന് കാണണം. ആരെ? ആ ഗൗരിയുടെ അമ്മയും ഏട്ടനെയും. അവരുമായിട്ട് ഉടക്കാനൊന്നും നിൽക്കരുത്. ഇല്ല. നല്ലൊരു അവസരം പോയത്. അമ്മേ, തിരിഞ്ഞു നോക്കരുത്. നമുക്കെതിരെ പരാതി കൊടുത്തവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നല്ല കടുപ്പത്തിൽ അമ്മ സംസാരിച്ചോ. ഒരു പേടിയും വേണ്ട. ഞാൻ പറഞ്ഞോളാം. നമുക്കെതിരെ പരാതി കൊടുത്തവർ ഇങ്ങോട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും ചോദിച്ചാൽ തന്നെ നല്ല കടുപ്പത്തിൽ അമ്മ സംസാരിച്ചു. ഒരു പേടിയും വേണ്ട. ഞാൻ പറഞ്ഞോളാം. ഇതാണ് ഗൗരിയുടെ അമ്മ, ഇത് ഗൗരിയുടെ ഏട്ടൻ വിനോദ്. എന്തായി സാറ്? ഞങ്ങളുടെ ഗൗരിയുടെ കാര്യം ഇപ്പൊ വിട്ടയ്ക്കാം. ഞങ്ങളെ ഓർമ്മയുണ്ടോ? അയ്യോ, ഓർമ്മയ്ക്ക് ഇതുവരെ ഒരു കുറവുമില്ല, ഇച്ചിരി കാശിനെ കുറവുള്ളൂ. അമ്പലത്തിൽ വെച്ച്
കൊച്ചെവിടെ പോയി തൊലഞ്ഞു എന്ന് അന്വേഷിച്ചു നടന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ദേവിക്കൊരു അന്നദാനം നടത്താൻ? അപ്പം നിങ്ങൾക്ക് പുച്ഛമായിരുന്നല്ലോ. എന്നിട്ടിപ്പോൾ വല്ലവരെയും കൊച്ചുങ്ങളെ കേസ് കൊടുത്ത് കൈക്കലാക്കാൻ നടക്കുകയാണല്ലേ. ഗൗരി നിങ്ങളുടെ മോള് തന്നെയാണെന്ന് ഉറപ്പാണോ? എന്താ സംശയം? ഗൗരി എന്റെ മോള് തന്നെ. ദേ ഇവൻ എന്റെ മൂത്ത മോനാ. ഇവന് ശേഷം ഉണ്ടായതാ എന്റെ ഗൗരി മോള്. കാണാതെ പോയ ആൺകൊച്ചിന് പകരം എന്റെ മോളെ പിടിച്ചോണ്ട് പോകുന്ന എന്തിനാണെന്ന് മനസ്സിലാവാത്തത്? എല്ലാവരും കൂടി നാടകം കളിക്കണ്ട. സത്യം എന്താണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾ എന്തിനാ നാടകം കളിക്കുന്നത്? നിങ്ങളുടെ സ്വത്തോ പണമോ തട്ടിയെടുക്കാൻ ഞങ്ങൾ വന്നു. മോളെ ഗൗരി, മോളെ നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? മോളെ എന്റെ ഗൗരവങ്ങളെ പേടിക്കണ്ടോ, ഈ ഏട്ടനില്ല കൂടെ. മക്കളെ വളർത്തുമ്പോ സ്നേഹിച്ച് വളർത്തണം, അല്ലെങ്കിൽ ആരോടും പറയാതെ എങ്ങോട്ടെങ്കിലും ഓടിപ്പോയെന്ന് വരും. അമ്മ എന്തിനെ വെറുതെ ഇവര് ഉപദേശിക്കാൻ നിൽക്കുന്നേ? വാ പോവാം, വന്ന് വണ്ടി കയറ. എന്നാ ശരി ബാലു. ഓക്കെ ശരി വിനോദ്. താങ്ക് യു സർ. അനുമോനെ, ഗംഭീരായി ഇങ്ങോട്ട് വരുമ്പോഴേ നിർമ്മല സൂചിപ്പിച്ചതാ ആ പാവം പെങ്കൊച്ചിനെ അവളുടെ ഏട്ടനെ അറസ്റ്റ് ചെയ്യിച്ചതിന്റെ പിന്നില് പത്മിനിക്ക് എന്തെങ്കിലും കൈയുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്. പക്ഷെ ഞാൻ വിശ്വസിച്ചില്ല, കാരണം അത്രയും ചീപ്പിനെസ് നിങ്ങൾ കാണിക്കാൻ വഴിയില്ലാന്ന് കരുതി. പക്ഷെ ഇപ്പൊ ബോധ്യായി. ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ജയ. ഛേ, അവളെ ഇങ്ങനെ വെറുതെ പറഞ്ഞു വിടരുതായിരുന്നു. പപ്പി എന്തിനാ അവളെ വിട്ടേക്കാൻ പറഞ്ഞെന്നാ എനിക്ക് മനസ്സിലാവാതെ. ഛേ, അവളെ ഇങ്ങനെ വെറുതെ പറഞ്ഞു വിടരുതായിരുന്നു. പപ്പി എന്തിനാ അവളെ വിട്ടേക്കാൻ പറഞ്ഞെന്നാ എനിക്ക് മനസ്സിലാവാതെ. നമസ്കാരം. സാറും ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഒട്ടും ഞാൻ കരുതിയില്ല. ചന്ദ്രൻ തെറ്റിദ്ധരിച്ചിട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഗൗരി എന്ന് പറയുന്ന ആ കുട്ടിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതല്ല, അവരുടെ ഓർക്കസ്ട്ര ടീമിലുണ്ടായ ഒരു ഇഷ്യുവുമായി ബന്ധപ്പെട്ട് അവരോട് ചില വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഈ സ്റ്റേഷനിലെ എസ് ഐ വിളിച്ചോണ്ട് വന്നതാ. അപ്പൊ പിന്നെ ഇവരെങ്ങനെ ഇവിടെ എത്തി? മാനത്തുനിന്ന് പൊട്ടി വീണോ? അതോ ഇവിടത്തെ എസ് ഐ വല്ല ചായ സൽക്കാരത്തിന് വിളിച്ചോ? ചന്ദ്രൻ അങ്ങനെ സംശയിക്കാം, പക്ഷേ സത്യം പറഞ്ഞാൽ ഇതൊരു കോയിൻസിഡൻസ് ആണ്. അനുമോനെ കാണാനില്ലെന്നും പറഞ്ഞ് ഞാൻ ഈ സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തിരുന്നു, അതിനെ കുറിച്ച് അന്വേഷിക്കാനാ ഞങ്ങൾ വന്നത്. വീണടത്ത് കിടന്ന് ഇനി ഉരുളണ്ട പത്മിനി, എല്ലാം എനിക്ക് മനസ്സിലായി. ഗൗരി വോയിസ് ടെസ്റ്റിന് പങ്കെടുക്കാതിരുന്ന ആ പാട്ടുകൾ തമ്പുരുവിന് ഒറ്റയ്ക്ക് പാടാൻ കിട്ടുമെന്ന ആക്രാന്തം അല്ലേ? അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു കെണി ഒരുക്കിയത് ഗൗരിയെ ഒഴിവാക്കാൻ.
ഞാൻ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്ന സിനിമയിലെ എല്ലാ പാട്ടുകളും പാടാനുള്ള ചാൻസ് തമ്പുരുവിന് കിട്ടണം അല്ലേ? പക്ഷെ അതിനുവേണ്ടി നീ കാണിച്ചത് പൊറുക്കാനാവാത്ത ക്രൂരതയാ. അതുകൊണ്ട് തന്നെ ഞാൻ പറയുക, ഞാൻ മ്യൂസിക് ചെയ്യുന്ന സിനിമയിലെ ഒറ്റപ്പാട്ടും തമ്പുരു പാടില്ല, പാടാൻ ഞാൻ അനുവദിക്കില്ല. ചന്ദ്രേട്ടൻ എന്തൊക്കെ ഈ പറയുന്നത്? ചന്ദ്രേട്ടൻ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ പോകുന്നോ? എന്റെ തമ്പുരു മോള് സിനിമയിൽ പാട്ട് പാടാൻ പോകുന്നോ? ഇതൊന്നും ഞാൻ അറിഞ്ഞ കാര്യങ്ങളല്ല. ചന്ദ്രേട്ടൻ ഇപ്പൊ പറയുമ്പോഴാ ഞാൻ ഒന്നും അറിയാതെ ആയിരിക്കും. അഞ്ചിനും പത്തിനും പിള്ളേർക്ക് സരിഗമ പറഞ്ഞു കൊടുക്കുന്ന പാട്ടുവാദ്യർക്ക് സിനിമയിലെ മ്യൂസിക് വഴങ്ങുമെന്ന് ചോദിച്ച് എന്റെ പ്രൊഡ്യൂസറെ കൺഫ്യൂഷൻ ആക്കിയതല്ലേ? ഞാൻ ഇന്നേ വരെ ആരുടെ മുമ്പിലും അവസരം ചോദിച്ചു പോയിട്ടില്ല. ഒരുപക്ഷെ അതെന്റെ കോൺഫിഡൻസ് ഇല്ലായ്മ ആയിരിക്കാം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ടായിരിക്കാം. പക്ഷേ ഈശ്വരൻ എന്റെ കൂടെ ഉണ്ട്, എന്റെ മോനും എന്റെ കൂടെ ഉണ്ട്, എന്റെ പെറ്റമ്മയും ഭാര്യയും എന്നോടൊപ്പം തന്നെ ഉണ്ട്. അവരാ എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. പിന്നെ ഞാൻ അഞ്ചിനും പത്തിനും സംഗീതം പഠിപ്പിച്ച സന്മനസ്സുള്ള കുറെ കുഞ്ഞുങ്ങളും എനിക്കത് മതി. വരട്ടെ. ഇനി ഈ വാനമ്പാടിക്ക് പരീക്ഷണത്തിന്റെ നാളുകൾ. അനുമോൻ പെണ്ണാണെങ്കിൽ അവളുടെ മോഹന്റെ പതനം ആരംഭിച്ചു എന്നർത്ഥം. അനുമോനിൽ നിന്നും ഗൗരിയിലേക്കുള്ള രൂപമാറ്റം ഇവൾക്ക് കനൽപാതയിലൂടെയുള്ള സഞ്ചാരമായി മാറുന്നു. മോളെ, മോളാണോ ഗൗരി?